മലയോര മേഖലയിൽ ഒരു മലയുടെ താഴ്വാരത്ത് ഡബിൾ സ്റ്റോറിയിൽ വീടച്ച നിസാർക്കാരെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള 2800 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് വെച്ചിട്ടുള്ളത്. ഈ വീട് കാണുമ്പോൾ നമുക്ക് വീട് ഒരുക്കണം ചെറിയ ബഡ്ജറ്റിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു വീട് ഒരുക്കണം ഒരു ആവറേജ് ലെവലിൽ ഒരു വീട് ഒരുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു വീടാണ്. കേരളത്തിന് 3 സ്റ്റെപ്പാണ്, ഫുൾ ലെങ്ത്തിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതും നെപ്പോത്ര ഡിസൈനിൽ വരുന്ന 15 mm തിക്നെസ് ഉള്ള സ്ലാബാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. റോമൻ സത്വാരിയ വിരിച്ചിട്ടുള്ള 6x4 റോമൻ സത്വാരിയ സ്പേസർ ഇട്ടിട്ട് എപ്പോക്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. 2 പില്ലറാണ് ഇറങ്ങി വരുമ്പോൾ തന്നെ എക്സ്റ്റീരിയർ വ്യൂ നിങ്ങൾ കണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് എന്താ നല്ല കാണാൻ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന് അകത്തേക്ക് ഒന്ന് കടന്നു നോക്കാം. റോമൻ സത്വാരിയോ അല്ലേ, ആ പേര് കേൾക്കുമ്പോൾ റോയൽ ഫീൽ ചെയ്യുന്നില്ലേ. അത് വിരിച്ചിട്ടുള്ള ലുക്കാട്ടോ, 6x4 സ്ലാബ് വിരിച്ചിട്ടുള്ള എന്താ ലുക്ക് അറിയോ, ആ വൈറ്റ് ടൈൽസിന്റെ മേലെ ആ ബ്ലാക്ക് ഡിസൈൻ, അതിനോട് കൂടെ ഗോൾഡ് ഡിസൈനും കൂടെ വരുമ്പോഴുള്ള ലുക്ക്, അത് ഈ ഹാളിനെ രാജകീയമാക്കുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് എന്തൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്ത്. മാത്രമല്ല ഡൈനിങ് ഹാളും ലിവിങ് ഏരിയയും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു 8 പറകോള കൊടുത്ത് നല്ല ഭംഗിയായിട്ട് വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്. വളരെ സിമ്പിളായിട്ട് അവിടെ തന്നെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു TV യൂണിറ്റും അതിൻ്റെ റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ജിപ്സത്തിൽ കൊടുത്ത് അതിൻ്റെ ഇടയിൽ പാനൽ ലൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ലിവിങ് ഏരിയ കയറി വന്നാൽ നമുക്ക് കിട്ടുന്നത് ഡൈനിങ് ഏരിയയാണ്. ഈ ഡൈനിങ് ഏരിയയുടെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ സ്റ്റെയറിനോട് ചേർന്നിട്ട് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയറും അതുപോലെ മനോഹരമായിട്ടുള്ള ഫ്ലോറും, 6x4 ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള റോമൻ സത്വാരിയ, അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ഇവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ബ്ലാക്ക് വൈറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് ക്ലാഡിൻ്റെയിൽ കൊടുത്തിട്ടുണ്ട്, നല്ല റേസറിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള ക്ലാഡിൻ്റെയിൽ കൊടുത്ത് ഒരു മിററും കൊടുത്ത് അതിനൊരു മിറർ ലൈറ്റും കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഏരിയയാണ്. അതിൻ്റെ താഴെ അതിൻ്റെ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ വീടിന് 2 ബെഡ്റൂമും മുകളിലും 2 ബെഡ്റൂമാണ്, അങ്ങനെ 4 ബെഡ്റൂമാണ്. അതിന് മുമ്പായിട്ട് ഈ വീടിൻ്റെ ക്യൂട്ടായിട്ടുള്ള കിച്ചൺ കാണാണ്ട് അന്ന് കണ്ടുനോക്കാം. വൈറ്റ് കളർ എപ്പോഴും നമുക്കൊരു വീടിന് വൃത്തിയും ഹൈജീനിക്കും ക്യൂട്ട്നെസ്സും തരുന്നുണ്ട് അല്ലേ. ഇവിടെ വൈറ്റാണ് ഇതിൻ്റെ ഫ്ലോർ, റോമൻ സത്വാരിയ ഫ്ലോറിൽ 6x4 സൈസ് ആകുമ്പോൾ ഇതിൻ്റെ ചുമരിൽ കൊടുത്തിട്ടുള്ള അസർവയുടെ പ്ലെയിൻ വൈറ്റാണ്, അത് 4x2 നല്ല ഭംഗിയിൽ ജോയിൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് മുകളിൽ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് എപ്പോക്സ് കിട്ടിയത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള. മാത്രമല്ല കൗണ്ടർ ടോപ്പും അസർവയുടെ 15 mm ആട്ടോ, ഉരുട്ടിയിട്ടില്ല, പ്ലെയിൻ ആയിട്ട് 15 mm ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ പറ്റുന്ന രീതി, ഒന്നും ചെയ്തിട്ട് ടേപ്പർ പോലും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളാക്കി ഇട്ടിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചൺ, മോഡുലാർ കിച്ചൺ ആണ്. അതുപോലെ ചിമ്മിണി ഹോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നല്ല സ്റ്റോറേജ് സ്പേസും കൊടുത്ത് റെഫ്രിജറേറ്ററും വെച്ചിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ മോഡുലാർ കിച്ചൺ ഇഷ്ടമായിട്ടുണ്ടാവും, അതിലേറെ സൗകര്യമായിട്ടുള്ളൊരു വർക്ക് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്, വർക്ക് കിച്ചൺ കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ റാക്കിൽ എന്താ പറയുക, ഗ്രാനൈറ്റ് പ്ലെയിൻ ബ്ലാക്കാണ് വെച്ചിട്ടുള്ളത്. ഫ്ലോറിൽ നമ്മൾ അസർവയുടെ സത്വാരി ഡിസൈനിലാണ് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ചുമരിൽ അസർവയുടെ പ്ലെയിൻ വൈറ്റ് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയിൽ വെച്ചിട്ടുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ള എന്താ പറയുക, ഒരു ഇതാണ്. നമ്മളെ സിൽവാൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്നതിൻ്റെ ഒരു ക്ലോക്കും ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള അസർവയുടെ ഫുൾ ബോഡിയാണ് ഇതിൻ്റെ ബാത്റൂമിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അസർവയുടെ ഗ്രീൻ കളർ ഫുൾ ബോഡിയും അതിൻ്റെ ഗ്രേ ഷെയ്ഡും കൂടെ വെച്ചിട്ടുള്ളത്. തൊട്ടപ്പുറത്തും അതുപോലെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യമുള്ളൊരു വർക്ക് ഏരിയയാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാളിൻ്റെ 2 ഭാഗത്തായിട്ടാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂം ലെഫ്റ്റിലും റൈറ്റിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ സ്റ്റെയർ തുടങ്ങുന്നതിനോട് ചേർത്തിട്ട് ഒരു പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രയർ റൂം സ്റ്റെയറിനോട് ചേർന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം, റൈറ്റ് സൈഡിലുള്ള ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ജിപ്സത്തിൽ കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, നമ്മളെ പാനൽ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ റൂമിലെ ഒരു ഇൻറ്റീരിയർ. മാത്രമല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാൾ പേപ്പറും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഫ്ലോറിൽ വെച്ചിട്ടുള്ള അസർവയുടെ സത്വാരിയ ഡിസൈൻ 1600 സൈസാണ് ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിലും നമ്മൾ ഹാളിലൊക്കെ വിരിച്ചതിൻ്റെ ചെറിയ സൈസ് വ്യത്യാസമുണ്ട്, ചെറിയ സൈസ് ചെറിയ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു നല്ല പ്യുർ വൈറ്റ് ഫീലാണ്. അതുപോലെ തന്നെ ഇതിനോട് കൂടെ ഒരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്, കൂടെ തന്നെ ഒരു മിററും അതുപോലെ തന്നെ ഒരു ബാത്റൂമും അറ്റാച്ച് ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ ബാത്റൂം ഫുൾ ബോഡിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മനോഹരമായിട്ട് ഫുൾ ബോഡിയിൽ അസർവൻ്റെ തന്നെ പ്ലെയിൻ ബ്ലാക്കും വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതിൽ കോർണറിൽ ഷവർ പാനലിൽ അവിടെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ വൈറ്റ് കൊടുത്തുള്ള മനോഹരമായിട്ടുള്ളൊരു ബാത്റൂമാണ്. മാത്രമല്ല അതിൻ്റെ കൺസീൽഡ് ടാങ്കുമാണ് ഇടി കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു വാൾ മൗണ്ടഡ് ക്ലോസറ്റും കൊടുത്തുള്ള അടിപൊളി ബാത്റൂം. വളരെ സിമ്പിളായിട്ടുള്ള 2nd ഒരു ബെഡ്റൂമാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള. ഞാൻ പറഞ്ഞല്ലോ വീട് വളരെ ക്യൂട്ടായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ട്, പ്യുവർ വൈറ്റ് തന്നെയാണ് ആ വീടിൻ്റെ ഒരു അട്രാക്ഷൻ. മാത്രമല്ല ബാഗിൽ ആ
ആ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമ്മൾ ആ റൂമിൽ കണ്ടത് അതേപോലെ തന്നെയാണ്. സ്റ്റോറേജ് ഏരിയ പ്ലെയിൻ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു ബാത്റൂം അറ്റാച്ചാണ്. നമുക്ക് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നല്ല ഭംഗിയുള്ള ടൈലാട്ടോ. ഇവിടെ അസർവയുടെ ഫുൾ ബോഡിയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ക്വാളിറ്റി കോംപ്രമൈസർ അല്ല, ബാത്റൂമിലും ഫുൾ ബോഡിയാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽ തന്നെയാണ് അസർവയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൊമാനിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, വലിയ സ്ലാബ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിൽ മാറ്റാണ്, ചുമരിൽ ഗ്ലോസി, അതുപോലെ ഫുൾ ബോഡിയിൽ വരുന്ന പ്ലെയിൻ, എന്താ പറയുക, പ്ലെയിൻ കളർ, ബീജ് കളറും ബ്രൗൺ കളറും തമ്മിലൊരു കോമ്പിനേഷനാണ്. അടിപൊളി ബാത്റൂം. മറ്റൊരു പ്രത്യേകത നമ്മളെ ഈ സ്റ്റെയറാണ്. സ്റ്റെയറിലിട്ടുള്ള സ്റ്റെപ്പിന് വിരിച്ചിട്ടുള്ളത് ലെപ്പോത്ര സീരീസിൽ വരുന്ന ഫുൾ ബോഡി ടൈലാണ് കേട്ടോ. എല്ലായിടത്തും നമ്മൾ ലെപ്പോത്ര കാണും, പക്ഷേ ഇവിടെ ലെപ്പോത്ര സീരീസിൽ വരുന്ന ഫുൾ ബോഡി ടൈല് 15 mm ഇട്ടതാണ്. എത്ര ഭംഗിയായിട്ട് വിരിച്ചിരുന്നു നോക്കി. അതുപോലെ തന്നെ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ വുഡ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ ഒരു 12 steps കയറി കഴിഞ്ഞ് ചെറിയ ലാൻഡിംഗ് ആണ്. പിന്നീട് ഒരു 6 steps ഇതിൻ്റെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടേക്ക് അത്യാവശ്യം പ്രകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പറകോള വെച്ചിട്ട് അവിടെ നമുക്ക് ഗ്ലാസ് വെച്ച് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ റൈറ്റിൽ നല്ല ഭംഗിക്ക് ഒരു ചാനലിയർ ലൈറ്റും തൂക്കിയിട്ടുണ്ട്. ജിഫക്സിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. മുകളിൽ കയറി ഹാളിലും ചെയ്തിട്ടുള്ളതെന്നാണെങ്കിൽ റോമൻ സത്വാരിയുടെ 6x4 മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അതുപോലെ 2 bedrooms ഇവിടെ സെറ്റ് ചെയ്തിരുന്നത്. അടിയിലുള്ള പോലെ തന്നെ മുകളിൽ 2 bedrooms. അത് 2 copy-paste സെയിം ടിറ്റു ആണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സീലിംഗിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇനി നല്ല ഭംഗിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കുറച്ച് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, ഇൻറ്റീരിയർ എലമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ആ കളറിൽ പെയിൻറ്റ് അടിച്ചതാണ് നല്ല ഭംഗിയിൽ. അതുപോലെ തന്നെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമ്മൾ ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അടിയിലുള്ള ബാത്റൂമിൻ്റെ ടിക്ടോ കോപ്പിയാണ് ചെയ്തിട്ടുള്ളത്. അതേ കളറ് മുകളിലും ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൺസെപ്റ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം തന്നെയാണ് താഴത്തുള്ള ബെഡ്റൂമിൻ്റെ ബാത്റൂമിലും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ബെഡ്റൂമിൻ്റെ അതേ ബാത്റൂം ആവാൻ സാധ്യതയുണ്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ അതെ, സെയിം സാധനമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ആണെങ്കിൽ ഒരു കോസ്റ്റ് നമുക്ക് എന്താ ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കാരണം ഈ ബാത്റൂമിൽ ചെയ്തപ്പോൾ കിട്ടിയ കട്ട് പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വരുന്ന പീസുകളൊക്കെ നമ്മൾ മറ്റേ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ആ താഴെ വന്ന് നോക്കുന്നവർക്ക് 2 different ബാത്റൂമാണ്. മുകളിൽ വരുമ്പോൾ 2 different ബാത്റൂമാണ്. പക്ഷേ അടിയിലും മുകളിലും ഒരേ ബാത്റൂമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല വേസ്റ്റേജ് ഒക്കെ നഷ്ടപ്പെടാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്ലെയിൻ ഹാളാണ്. ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് സിറ്റൗട്ടിലേക്ക് പോകുമ്പോൾ ഈ മലയോര മേഖലയുടെ ഒരു ഭംഗി കാണാൻ സാധിക്കും. ഇരുട്ടിയിൽ ഞാൻ പറഞ്ഞു മലയോര മേഖലയുടെ തായ്വാരത്തെ ഒരു നല്ല ഭംഗിയുള്ള വീടിന് ഇതിൻ്റെ സിറ്റൗട്ടിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മലയുടെ തായ്വാരങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല റബ്ബർ കാർഡ് കുടിച്ച നല്ല പച്ചപ്പ് നിറഞ്ഞ മല, അതിങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലൊരു ബാൽക്കണിയാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ മുകളിലേക്ക് നിങ്ങൾ ആ മലക്കിൻ്റെ മുകളിൽ മയത്തുള്ളികൾ ഇറ്റി വീഴുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഗ്ലാസ് കൊണ്ട് ഇതിന് ഗാർഡ്രെയിൽ കൊടുത്തതിൻ്റെ മുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇവിടെ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ മയത്തുള്ളികൾ തട്ടിക്കഴിഞ്ഞാൽ മരത്തിന് കളറ് പോകും, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആവും എന്ന് എഴുതിയിട്ടാണ് ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കണ്ട ഈ വീടിലെ ഉടമസ്ഥൻ നിസാർക്കാരെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. നിസാർക്ക ഈ ഇരുട്ടിയിൽ നിന്ന് നമ്മളവിടെ എത്തിയതാണ്. നിസാർക്ക നിങ്ങൾ എങ്ങനെയാണ് സിൽവാനിലൊക്കെ എത്തി? സിൽവാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആദ്യം കുറേ സെർച്ച് ചെയ്തു. പിന്നെ അങ്ങനെ കണ്ണൂരിൽ തന്നെ ഒരു 3-4 ഷോപ്പ് പോയി. ലാസ്റ്റ് മകളും വൈഫും ബുക്ക് ആൻഡ് പേപ്പർ എന്ന ഒരു യൂട്യൂബ് ചാനലിൽ, നമ്മളെ സിൽവാൻ മുസ്തഫാൻ ആദ്യത്തെ പേരാട്ടോ ബുക്ക് ആൻഡ് പേപ്പർ, അന്ന് കാണാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിനുശേഷം ഇതിനെ പറ്റി മനസ്സിലാക്കുകയും അങ്ങനെ സിൽവാൻ വളാഞ്ചേരി പോയി. അവിടെ പോയി അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടുത്തെ സെലക്ഷനാണ്. സെലക്ഷൻ നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ അതിനുശേഷം റിക്വയർമെന്റ് നോക്കിയപ്പോൾ കണ്ണൂരത്തേനെക്കാട്ടിയും റേറ്റും കാര്യങ്ങളും വളരെ എനിക്ക് തൃപ്തികരമായി. അങ്ങനെയാണ് ഞാൻ സിൽവാനിലെത്തിയത്. ഈ വീടിന്റെ ഫ്ലോർ കണ്ടിട്ട് ആരെയും എന്താ അഭിപ്രായം പറഞ്ഞു, ഭയങ്കര ക്യൂട്ട് പോസിറ്റീവ്. ഈ അഭിപ്രായം കണ്ടതിന് ശേഷം 3 പേര് സിൽവാനിലെ അഡ്രസ് കൊടുത്തു. കാരണം ഇതിൻ്റെ ആ ക്വാളിറ്റി ആണ്, കയറുമ്പോൾ തന്നെ ഒരു ആംബിയൻസ് ഭയങ്കര, നമ്മൾ ഒരു പീസ് കാണുന്ന പോലല്ല അല്ലേ, ഒരു പീസ് കാണുന്ന ലുക്കല്ലല്ലോ. വലുതായിട്ട് വരുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു. സ്പേസിലിട്ട് നല്ല വൃത്തി, ആരതിൻ്റെ വർക്ക് എടുത്തത് നല്ല അടിപൊളിയാണല്ലോ. ഇവിടെ നല്ല അടിപൊളിയായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി നിങ്ങളെ കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിൽവാനിലേക്ക് സജസ്റ്റ് ചെയ്യും. ഇതുപോലെയുള്ള വിശ്വസിക്കുന്ന നമുക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ഉള്ള കസ്റ്റമറാണ് ഇന്ന് സിൽവാൻ്റെ ഏറ്റവും വലിയ ശക്തി. കേരളത്തിലെ 14 districts നമുക്ക് ഇതേപോലെയുള്ള ആളുകൾ സിൽവാൻ യൂട്യൂബ് കണ്ട് സാധനം കൊണ്ടുപോയി അവരെ വീട് റിവ്യൂ ചെയ്ത വീഡിയോസ് സിൽവാൻ മുസ്തഫ എന്ന ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഇടാൻ കാരണം എന്താ പറയുക, ഓരോ വീടും അവരുടെ കണ്ണൂരും കാസർഗോഡും കൊല്ലവും തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് നമ്മൾ വീടെടുത്ത് ഇടാൻ കാരണം അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ, അവരുടെ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീടെടുക്കുന്ന ആളുകളും ഒരു സ്വപ്നമാണല്ലോ നമ്മളെ വീട്. എല്ലാവർക്കും കാശ് നിറഞ്ഞ് കയ്യിലുണ്ടായിട്ട് വീട് വെക്കുന്നതല്ല, ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ്. അപ്പോൾ വെക്കുന്ന വീടിലേക്ക് കിട്ടുന്ന സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും. ബോട്ടം ലെയിൽ ഞങ്ങൾ സിൽവാൻ ഗ്യാരണ്ടിയാണ് നിങ്ങളെ കൂടെ ഉണ്ടാവുന്നുള്ള. എല്ലാവരും നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക.
താങ്ക് യു ആസർഗ. താങ്ക് യു.